ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാം ഏറ്റവും ടേസ്റ്റി ആയിട്ട് ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് നമുക്ക് നോക്കിട്ട് തരാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം മുക്കാൽ കിലോയോളം വരുന്ന ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യാവുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിൻ്റെ നെയ്യ് അതുപോലത്തെ പാർട്സ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം മഞ്ഞൾ പൊടിയാണ് ചേർത്തത് ഇനി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം നമ്മൾ രണ്ട് സ്റ്റേജ് മസാല തയ്യാറാക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം എന്തായാലും വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് നമ്മൾ ആദ്യം തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്തില്ലെങ്കിലും നല്ല മണം ഉണ്ടാവില്ല ഇനി നമുക്ക് കുക്കറെ എടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് ഞാൻ ഫോണ് കയ്യിൽ പിടിച്ചിരിക്കുന്ന കാരണം എനിക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇട്ടിട്ട് കാണിക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം ഒരു അര ഗ്ലാസ്സോളം ചേർത്താൽ മതി കൂടുതൽ വെള്ളം വേണ്ട ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും ഇനി ഒരു മൂന്ന് നാല് വിസല് വരെ നല്ലതുപോലെ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കുക അപ്പം നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടെ ദ വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേക്കണ്ടില്ല അധികം വെള്ളമൊന്നുമില്ല ഏകദേശം ഒരു ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ അപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വെക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത്രയും തന്നെ കാശ്മീരി ചില്ലിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഞാൻ ഈ അളവ് ശരിക്കും നിങ്ങൾ ഞാൻ എടുക്കുന്നത് ഇതിലും കുറവളവാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടിയുള്ളതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ കൂടിയാലും കുട്ടികൾക്ക് അത്രയ്ക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് റൈസ് ഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് നമ്മുടെ വറുത്തരിപ്പൊടി ഇനി ഇതിലേക്ക് ഗരം മസാല പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി എരിവൊക്കെ നിങ്ങളുടെ അനുസരി നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി കുറച്ച് പെരിഞ്ചീരകം നമുക്കൊന്ന് കയ്യിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി നാരങ്ങ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് അത് വേറൊന്നുമല്ല ചില്ലി ഫ്ലേക്സ് ആണ് നമ്മുടെ മുളക് ഒന്ന് ചതച്ചെടുത്താണ് ഇതൊരു ഒന്നര ടീ ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് കുഴപ്പമില്ലെങ്കിൽ കൂടുതൽ ചേർത്തോളൂ ഇനി ഇപ്പം ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് നേരത്തെ നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്തത് അപ്പോൾ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് ഇനിയാണ് ഞാൻ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുരുവൊക്കെ മാറ്റിയാൽ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ കടിച്ചാൽ നമുക്ക് ആ രുചിയൊക്കെ നാവിന്ന് പോക്കും അപ്പോൾ നല്ലതുപോലെ അങ്ങ് പിഴിഞ്ഞെടുക്കാം നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച ആ ഒരു വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുമിച്ച് ഒഴിക്കണ്ട ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുപാട് ലൂസായിട്ട് പോകാൻ പാടില്ല ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു അത് വളരെ കുറവായിരുന്നു നമ്മൾ ഈ മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും എന്തായാലും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് അതിനുശേഷം നമ്മളവിടെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഈ മസാലയൊക്കെ ഇതിൽ നല്ലതുപോലെ പെരട്ടിയെടുക്കണം ഇതുപോലെ സ്പൂൺ വെച്ചാൽ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കണം അപ്പോൾ ആദ്യം ഈ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം ടൈം എടുത്ത് വറുത്താൽ മതി അപ്പോൾ ഞാൻ ആ വേവിച്ച വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴുക്കുന്ന ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതൊക്കെ വറ്റിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യാം ശരിക്കും ബീഫിൽ നല്ലതുപോലെ മസാല പിടിക്കണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെച്ചേ പറ്റുള്ളൂ ഞാനിവിടെ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം വെക്കുന്നുണ്ട് അത് കഴിന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലൊരു പാനിലേക്ക് അതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓൾറെഡി അതുകൊണ്ട് തന്നെ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് വറ്റിച്ചങ്ങ് എടുക്കാം അപ്പം നല്ലതുപോലെ തിളക്കുന്നത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കണം ഇല്ലെങ്കിൽ ഫ്രൈ ആയി കിട്ടില്ല അപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഫ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക നല്ല മണം കിട്ടാൻ വേണ്ടിയാണ് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക ഇതിലും നല്ല കട്ടിയായിട്ട് ഫ്രൈ ആക്കാം ഞാനിപ്പോൾ ഈ ഒരു പാകത്തിന് എടുക്കുകയാണ് സോ കടിച്ചാൽ പൊട്ടാത്ത രീതിയിലുള്ള ഫ്രൈ നമ്മൾ കാണാറുണ്ട് അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം ഇതാണ് കറക്റ്റ് ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അതേ നമ്മുടെ കിടിലം ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും താങ്ക്